നമസ്കാരം ഏവർക്കും. ഡോണസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൂപ്പർ മച്ചാൻസ്, നമ്മുടെ സൂപ്പർ മച്ചാൻസ് ISL ഫൈനൽ കിരീടം നേടിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയിലാണ് അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ ഏകദേശം ഫൈനൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത ലിസ്റ്റ് തിരഞ്ഞെടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ആ വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ചെന്നൈ FC വേണ്ടി തന്നെ ആയിരുന്നു. 53% വോട്ട് ചെന്നൈ ജയിക്കും എന്നുള്ള പേരിലായിരുന്നു എല്ലാവരും വോട്ട് ചെയ്തത്. 47% ആളുകൾ മാത്രമായിരുന്നു ബാംഗ്ലൂർ FC ജയിക്കും എന്ന് പറഞ്ഞിരുന്നത്. ആ ഒരു വിവരത്തിന് ശേഷമായിരുന്നു നമ്മുടെ മത്സരം ആരംഭിച്ചതും മത്സരം കളി തുടങ്ങിയതും. എന്നാൽ മത്സരം തുടങ്ങിയ നിമിഷം 9th minute സുനിൽ ഛേത്രിയുടെ ഒരു മാസ് ഹെഡറിലൂടെ ഗോൾ നേടിയപ്പോൾ ബാംഗ്ലൂർ FC ആരാധകർ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും ആ ഒരു ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. മഞ്ഞപ്പട ആരാധകർ മുഴുവൻ ഒന്ന് ഞെട്ടി, കാരണം ബാംഗ്ലൂർ FC തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു മികവുറ്റ കളി ഈ ഫൈനലിൽ കാണാൻ സാധിക്കും. ഒട്ടുമിക്ക ആരാധകരും അതിനുവേണ്ടി കാത്തിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ കളി മാറുന്നത് അവിടെ ആയിരുന്നു. മെയ്സൺ ആൽവെസ് 100% ഹീറോ ഓഫ് ദി മാച്ച് തന്നെയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഡിഫൻഡർ ആണെങ്കിൽ കൂടി ഒരു മികവുറ്റ കളി അദ്ദേഹം കാണിച്ചു. ഡിഫൻസിലാണെങ്കിലും ഫോർവേഡിലാണെങ്കിലും അദ്ദേഹത്തിന്റെ മികവുറ്റ കളി അദ്ദേഹം പുറത്തെടുത്തു എന്ന് തന്നെ പറയാൻ സാധിക്കും. നമ്മുടെ ചെന്നൈ FC സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെന്നൈ FC ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഡിഫൻസ് ഭാഗത്ത് നിന്നാണ് കുറെ താരങ്ങൾ. ഫോർവേഡേഴ്സിന്റെ ഗോളുകൾ കുറവായിരുന്നു എന്ന് ചെന്നൈ FC ടീമിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ശരാശരി ടീം ടോപ്പ് 4 തന്നെ നിലനിന്നെങ്കിലും ആരും ശ്രദ്ധിക്കപ്പെടാത്ത പോയി ചെന്നൈ FC. കാരണം ഈ വർഷത്തെ ചെന്നൈ FC ടീം എന്ന് പറയുന്നത് ഒരു ശരാശരി ടീമാണ് എന്ന് എല്ലാ ആളുകളും കണക്കാക്കി പോയി. എന്നാൽ ചെന്നൈ FC അതെല്ലാം തിരുത്തി. അതിന്റെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ചെന്നൈ FC ടീം കോച്ചും അവരുടെ ഒരു മിനിമൽ ഫാൻസ് എന്ന് പറയാം. മഞ്ഞപ്പടയുടെ അത്രയൊന്നും ഫാൻസ് ചെന്നൈ FC ഇല്ല എങ്കിൽ കൂടി ഉള്ള ഫാൻസ് കൃത്യമായി അവരുടെ ആ ഒരു സപ്പോർട്ടിംഗ് നിർവഹണം തീർച്ചയായും ചെയ്തു എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ചെന്നൈ FC ഓണർ അഭിഷേക് ബച്ചൻ. അദ്ദേഹത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയായില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടാണ് ആ ടീമിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ടീം ഇത്രത്തോളം എത്തുകയും ഈ ഫൈനൽ കിരീടം നേടുകയും ചെയ്തത്. നമ്മുടെ ഷൈജു തമോര് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഈ പ്രാവശ്യം ചെന്നൈ കപ്പടിക്കുകയാണെങ്കിൽ ആദ്യം കൊൽക്കത്ത, പിന്നെ ചെന്നൈ, വീണ്ടും കൊൽക്കത്ത, വീണ്ടും ചെന്നൈ. ഒരു താളത്തിലങ്ങ് പറയാം, അത് 100% ശരിയാണ്. ഇനി അങ്ങ് നമുക്ക് താളത്തിൽ പറയാം. അടുത്ത വർഷം കൊൽക്കത്ത അടിക്കുമെങ്കിൽ ആ താളത്തിൽ പോകാം. പക്ഷെ മഞ്ഞപ്പട ആരാധകർ അതിന് വിട്ടുകൊടുക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോ ചെന്നൈ FC വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു. മെയ്സൺ ആൽവെസിന്റെ 16th minute ഒരു ഗോൾ, അതുകൂടെ വന്നപ്പോൾ ഹെഡർ ഗോളാണ്, അത് കോർണർ ഗോൾ കൂടിയായപ്പോൾ ആരാധകർ ഒന്ന് തിരിച്ചു വന്നു എന്ന് തോന്നി. അടുത്ത നിമിഷം വീണ്ടും 44th minute വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഗോൾ കൂടെ വന്നപ്പോൾ ചെന്നൈ FC ഒരു തന്റെ ആധിപത്യം അവിടെ നിറയൊഴിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഹാഫ് ടൈമിന് ശേഷം രണ്ടാം ഹാഫ് തുടങ്ങി ഒരു തരത്തിൽ തന്നെ കളിച്ചു. ബാംഗ്ലൂർ FC ചെന്നൈ മതിലുകൾ തകർക്കാനൊന്നും സാധിക്കാത്ത ഒരവസ്ഥ വന്നു. മുഴുവൻ ബോളുകൾ ആകാശത്തോട് ഉയർന്ന് വലയ്ക്കുള്ളിലേക്ക് പോകാനുള്ള ശ്രമം മാത്രമായിരുന്നു അവർ നടത്തിയിരുന്നത്. കൃത്യമായ ഷോട്ടുകളൊന്നും വന്നില്ല. പിന്നെ സുനിൽ ഛേത്രിയൊക്കെ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. പിന്നെ വീണ്ടും നമ്മുടെ റാഫേൽ അഗസ്റ്റിയുടെ മാസ് കർവിംഗ് ഷോട്ടിലൂടെ ഒരു ഗോൾ കൂടെ വന്നപ്പോൾ സംഭവം പൂർണ്ണമായി 3-1 എന്നുള്ള നിലയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് സുനിൽ ഛേത്രിക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിക്കു ഇട്ടുകൊടുത്തു. അത് അദ്ദേഹത്തിന് കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പിഴവ്, അദ്ദേഹത്തിന് മറക്കാനാവാത്ത ഒരു പിഴവുകളിൽ ഒന്ന് എന്ന് തന്നെ അത് പറയാൻ സാധിക്കും. അത് കഴിഞ്ഞ കളിയിൽ ഒരു അവസാനം ഒരു 85-89th minute ആവുമ്പോഴേക്കായിരുന്നു നമ്മുടെ മിക്കു തന്റെ ഒരു ഹെഡർ ഗോളിലൂടെ കളിയുടെ അവസാന ഗോൾ നിർത്തി 3-2 എന്ന നിലയിലേക്ക് കളി എത്തിച്ചത്. അതോടുകൂടി ചെന്നൈ FC അവസാന വിസിൽ, ചെന്നൈ FC തങ്ങളുടെ കപ്പിലേക്കുള്ള അവസാന വിസിൽ വിളിച്ചുകൊണ്ട് ചെന്നൈ FC ചൂളമടിച്ച് പറന്നു. ചെന്നൈ FC ആ കപ്പിലേക്കുള്ള യാത്ര വളരെ സുഗമമായി തന്നെ നടന്നു. ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് ഒക്കെ വരും, ബാംഗ്ലൂർ FC തിരിച്ചു വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ഒന്നും നടന്നില്ല. അത് ചെന്നൈ FC ക്വാളിറ്റി കാണിക്കുന്ന ഒരു മത്സരം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിച്ചത് ബാംഗ്ലൂർ FC തന്നെയാണ്. കാരണം ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീം, തീർച്ചയായിട്ടും കപ്പടിക്കാൻ യോഗ്യരായ ടീം എന്ന് പറയുന്ന ഒരു ടീം തന്നെയായിരുന്നു എന്ന് വിചാരിച്ചാൽ
ചെന്നൈ എഫ് സി ഈസ് ബാക്ക് എന്ന് തന്നെ പറയണം. രണ്ട് വർഷം തങ്ങൾക്ക് കപ്പുമായി ചെന്നൈയിലേക്ക് മടങ്ങുന്നു. അവിടെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഡ്രിങ്ക് ദ കപ്പ് ഈസ് ബാക്ക് എന്ന് ആരാധകർ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. ആ കപ്പ് ചെന്നൈയിലേക്ക് തന്നെ വന്നിരുന്നു. ഓൾ ദ ഏരിയ അണ്ണ ഗില്ലിട. ചെന്നൈ എഫ് സി ഈസ് നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ വിരാമം കൽപ്പിച്ചുകൊണ്ട് ചെന്നൈ എഫ് സി തിരിച്ചു വന്ന് കപ്പ് നേടുകയുണ്ടായത്. അതുമാത്രമല്ല, എടുത്തു പറയേണ്ടത് മഞ്ഞപ്പടയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടി അതിനുണ്ട്. ലാഗ്രോ താരയാണ് ഈ വർഷത്തെ എമർജിംഗ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് മഞ്ഞപ്പടയ്ക്ക്. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞു പോയത്. ഐ എസ് എൽ എന്ന ഈ ഒരു നീണ്ട സീസൺ അവസാനം കുറിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു അറിവുമായി, മറ്റൊരു ന്യൂസുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും.